നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ അറസ്റ്റിലായത് വിവാദ സന്യാസിയായ ആൾദൈവം ബാബ വൈരാഗ്യ നന്ദാഗിരി. ഗർഭധാരണത്തിന് ചികിത്സ തേടിയെത്തിയ യുവതി ആശ്രമത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്ത കേസിലാണ് മിർച്ചി ബാബ എന്നറിയപ്പെടുന്ന ആൾദൈവം പിടിയിലായത്. തിങ്കളാഴ്ച ഗോളിയോർ നഗരത്തിലെ ഹോട്ടലിൽ നിന്നാണ് മിർച്ചി ബാബയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനുമായി ഇയാളെ ഭോപ്പാലിലേക്ക് കൊണ്ടുപോയതായി ഗോളിയോർ പോലീസ് സൂപ്രണ്ട് അമിത് സംഗി മാധ്യമങ്ങളോട് പറഞ്ഞു. മധ്യപ്രദേശിലെ റേസൻ ജില്ലയിൽ നിന്നുള്ള സ്ത്രീയാണ് ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 4 വർഷമായിട്ടും ഗർഭം ധരിക്കാൻ കഴിയാത്തതിന് പരിഹാരം തേടിയാണ് യുവതി മിർച്ചി ബാബയെ തേടിയെത്തിയത്. ജൂലൈയിലാണ് യുവതി ബാബ വൈരാഗ്യാനന്ദ ഗിരിയെ സന്ദർശിച്ചത്. ഗർഭധാരണത്തിന് ചികിത്സ നൽകാമെന്ന് യുവതിയെ ആൾദൈവം വിശ്വസിപ്പിക്കുകയും ചെയ്തു. സന്ദർശനത്തിനിടെ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നെന്നും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി പറഞ്ഞു. ഓഗസ്റ്റ് 8 യുവതി പോലീസിൽ പരാതി നൽകിയത്. ആശ്രമത്തിൽ വെച്ച് മിർച്ചി ബാബ നൽകിയ ഭക്ഷണം കഴിച്ചതോടെ ബോധരഹിതയാകുകയായിരുന്നെന്നും അബോധാവസ്ഥയിൽ ഇയാൾ തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നെന്നും യുവതി പരാതിയിൽ പറഞ്ഞു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മധ്യപ്രദേശിലെ രാഷ്ട്രീയക്കാരുമായി ഏറെ അടുപ്പമുള്ള ആളായിരുന്നു മിർച്ചി ബാബ. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരസ്യമായി പിന്തുണച്ചു. തുടർന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തിനായി കോൺഗ്രസിന്റെ പിന്തുണയോടെ 5 ക്വിന്റൽ മുളക് ഉപയോഗിച്ച് യജ്ഞം നടത്തി. ദിഗ്വിജയ സിംഗിന് വേണ്ടിയും ബാബ രംഗത്തിറങ്ങി. ദിഗ്വിജയ് സിംഗ് പരാജയപ്പെട്ടാൽ താൻ ജലസമാധി അടയുമെന്ന് പറഞ്ഞു. ഇന്ധനവില വർധനവിൽ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP സർക്കാർ മിർച്ചി ബാബയ്ക്കും മറ്റു 3 സന്യാസിമാർക്കും മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നിരസിച്ചു. 2018 കമൽനാഥിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ഉന്നത പദവി നൽകി. വിവാദ ചിത്രമായ കാളിയുടെ നിർമ്മാതാക്കളുടെ തലവെട്ടാൻ തയ്യാറുള്ളവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചാണ് ഒടുവിലെ വാർത്തകളിൽ ഇയാൾ ഇടപെടുത്തത്.